Assalamu alaikum wa rahmatullahi wa barakatuh. Hadith class 140. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അംർ ബിൻ ശുഐബ് അൻ ജദ്ദിഹി അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു ഖാൽ. ബഹുമാനപ്പെട്ട അംർ ബിൻ ശുഐബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ വല്ലുപ്പയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, സമിഉതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഖസ്വലത്താനി മൻ കാനത ഫീഹി കതബല്ലാഹു ശാക്കിറൻ സ്വാബിറ. രണ്ട് കാര്യങ്ങൾ ഒരാളിലുണ്ടായാൽ അവനെ അള്ളാഹു തആല ശാക്കിറും സ്വാബിറുമായി രേഖപ്പെടുത്തും. നന്ദിയുള്ളവനും ക്ഷമാശീലനുമായി അള്ളാഹു അവനെ രേഖപ്പെടുത്തും. വമല്ലം തക്കൂന ഫീഹി, ആ രണ്ട് കാര്യങ്ങൾ ഒരാൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ലം യക്തുബുഹുല്ലാഹു ശാക്കിറൻ വലാ സ്വാബിറ, അള്ളാഹു തആല അവനെ നന്ദിയുള്ളവനും ക്ഷമയുള്ളവനുമായി രേഖപ്പെടുത്തുകയില്ല. മൻ നദറ ഫീ ദീനിഹി ഇലാ മൻ ഹുവ ഫൗഖഹു, ഒരാൾ അവൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ അവനേക്കാൾ മുകളിലുള്ള മുകളിലുള്ളവനിലേക്ക് നോക്കി, ദീനിൻ്റെ വിഷയത്തിൽ അവനേക്കാൾ കൂടുതൽ ഇബാദത്ത് എടുക്കുന്ന നല്ല നല്ല ഹൈറായ കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്ന ആളിലേക്ക് നോക്കി, ഫഖതദാ ബിഹി, എന്നിട്ട് അവനെ പിന്തുടർന്നു, എനിക്കും അവനെപ്പോലെ ഒരുപാട് ധാരാളം ഇബാദത്ത് എടുക്കണം, ദീനിൻ്റെ ഖിദ്മകൾ എനിക്കും ചെയ്യണം. ഇങ്ങനെ സൽക്കർമ്മങ്ങളുടെ വിഷയത്തിൽ അവനേക്കാൾ മുകളിലുള്ള അവനേക്കാൾ കൂടുതൽ ചെയ്യുന്ന ആളെ നോക്കി അവനെ പിന്തുടർന്നു. വ നളറ ഫീ ദുന്യാഹു, അവൻ്റെ ദുന്യാവിൻ്റെ വിഷയത്തിൽ അവൻ നോക്കി, ഇലാ മൻ ഹുവ ദൂനഹു, അവനേക്കാൾ താഴെയുള്ളവനിലേക്ക്, സാമ്പത്തികമായി അവനേക്കാൾ താഴ്ന്ന ആളിലേക്ക് നോക്കി. എന്നിട്ട് ഫഹമിദല്ലാഹ അലാ മാ ഫള്ളലഹു ബിഹി അലൈ, അള്ളാഹു തആല അവനക്ക് നൽകിയ ഔദാര്യത്തിൻ്റെ മേൽ അവൻ അള്ളാഹനെ സ്തുതിച്ചു. അവനേക്കാൾ എനിക്ക് അള്ളാഹു എല്ലാവിധ ഐശ്വര്യവും അള്ളാഹു എനിക്ക് നൽകിയല്ലോ, അവനേക്കാൾ എത്ര സമ്പന്നനാണ് ഞാൻ, എത്ര ഐശ്വര്യവാനാണ് ഞാൻ എന്നാലോചിച്ച് അവൻ അള്ളാഹുവിനെ സ്തുതിച്ചു. കതബല്ലാഹു ശാക്കിറൻ വസ്വാബിറ, അവനെ അള്ളാഹു തആല ദീനിൻ്റെ വിഷയത്തിൽ അവനേക്കാൾ മുകളിലുള്ളവനിലേക്കും ദുന്യാവിൻ്റെ വിഷയത്തിൽ അവനേക്കാൾ താഴുള്ളവനിലേക്കും നോക്കുന്ന ആളെ അള്ളാഹു സ്വാബിറും ഷാക്കിറുമായി രേഖപ്പെടുത്തുന്നതാണ്. വമൻ നദറ ഫീ ദീനിഹി ഇലാ മൻ ഹുവ ദൂനഹു, ഇനി ഒരാൾ ദീനിൻ്റെ വിഷയത്തിൽ അവനേക്കാൾ താഴുള്ളവനിലേക്കാണ് നോക്കിയത്, ഇബാദത്തൊക്കെ കുറഞ്ഞ ആളിലേക്ക് നോക്കിയിട്ട് അവനേക്കാൾ ഞാൻ എത്ര മെച്ചമുള്ളവനാണ്, അവനെ അപേക്ഷിച്ച് ഞാൻ എത്രയോ മെച്ചത്തിലാണ് എന്ന് ഒരാൾ വിലയിരുത്തി. വനന്ദറ ഫീ ദുന്യാഹു ഇലാ മൻ ഹുവ ഫൗഖഹു, ദുന്യാവിൻ്റെ വിഷയത്തിൽ അവനേക്കാൾ മുകളിലുള്ള സാമ്പത്തികമായി അവനേക്കാൾ ഉയർച്ചയുള്ള ആളിലേക്ക് നോക്കി. എന്നൊരു ഫാസിഫ് അലാ മാ ഫാത്തഹു മിൻഹു, അവന് നഷ്ടപ്പെട്ടതിൻ്റെ മേൽ അവൻ ഖേദിച്ചു, എനിക്കവൻ്റെ അത്രയൊന്നും ഇല്ലല്ലോ, ഞാൻ സാമ്പത്തികമായി വളരെ കുറവാണല്ലോ, അവൻ എൻ്റെ കൂടെ പഠിച്ചവനല്ലേ, ഇപ്പോൾ അവൻ എത്ര ഉഷാറിലാണ്, ഞാനിപ്പോഴും മോശമാണ്, എനിക്കൊന്നും ലഭിച്ചില്ലല്ലോ എന്നവൻ ഖേദിച്ചു. അത്തരം ആളുകൾ ലം യക്തുബുഹുല്ലാഹു ശാക്കിറം വലാ സ്വാബിറ, അള്ളാഹു അവനെ നന്ദിയുള്ളവനും ക്ഷമാശീലനുമായി എഴുതുകയില്ല. അപ്പോൾ യഥാർത്ഥ ക്ഷമാശീലനും നന്ദിയുള്ളവനും ആരാണ്? ദീനിൻ്റെ വിഷയത്തിൽ അവനേക്കാൾ മുകളിലവനേക്കും സാമ്പത്തികമായ ദുന്യാവിൻ്റെ വിഷയത്തിൽ അവനേക്കാൾ താഴുള്ളവനിലേക്കും നോക്കുന്നവനാണ് അള്ളാഹു. യഥാർത്ഥ സ്വാബിര്യങ്ങളും ശാക്കിര്യങ്ങളും അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.